നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി. ഒരു ജനാധിപത്യത്തിൻ്റെ ഒരു ഔട്ട്സോഴ്സിംഗ് വ്യവസ്ഥക്കകത്ത് ചരിത്രം എങ്ങനെയാണ് സത്യം നമ്മളോട് ഒരു പുതിയ രീതിയിൽ പറഞ്ഞു തരുന്നത് എന്നുള്ളൊരു അനുഭവമായിരുന്നു സ്വാമിജിയുടെ വാക്കുകൾ അത്രയും കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്. നമുക്ക് അതുവഴി തന്നെ പോകണം സ്വാമിജി. തീർച്ചയായും പോകണം. അതിൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു രാഷ്ട്രത്തിൻ്റെ ഭരണത്തിന് വ്യക്തമായ ദർശനം ആവശ്യമാണ്. അതെ. നമ്മുടെ രാജ്യത്തിലെ ആധുനിക സംവിധാന ക്രമങ്ങളിൽപ്പെട്ട ഒട്ടേറെ ദേശീയ പാർട്ടികളുണ്ട്. അവർ പരസ്പരം ഭിന്നമായിരിക്കുന്ന രേഖകൾ ഏതാണെന്ന് ഈ രാജ്യത്തിലെ ജനതയ്ക്ക് അറിയില്ല. ഭിന്നമല്ലെങ്കിൽ ഒരു ഇലക്ഷൻ പോലും അനാവശ്യമാണ്. ഒരു പ്രസ്ഥാനത്തെ നിയന്ത്രിക്കുന്ന നിയമാവലി, അത് ജനതയ്ക്ക് കൊടുക്കാൻ പോകുന്ന വ്യക്തമായ സന്ദേശം, അത് എത്ര നൂറ്റാണ്ടുകളിലൂടെയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന്, അതിൻ്റെ പ്രവാഹ നിത്യത, നിത്യത എന്നൊന്നില്ല, അതെ, ഒരു രാജഭരണത്തിൽ ജനിതകങ്ങളുടെ സംവേദനമുണ്ട്. ജനാധിപത്യത്തിൽ ജനിതക സംവേദനങ്ങളില്ല. പറഞ്ഞത് മനസ്സിലായോന്ന്? കുറച്ചും കൂടെ ഒന്ന് ഒരു വിശദീകരണം ആവശ്യപ്പെടുന്ന ഒരു ഏരിയയാണ് സ്വാമിച്ചത്. ഞാൻ എൻ്റെ അച്ഛനിൽ നിന്ന് ചക്രവർത്തി പദം ഏറ്റെടുത്തു. ചക്രവർത്തിയായിരുന്ന കാലത്ത് എൻ്റെ അച്ഛൻ്റെ മൗലികങ്ങളായ അറിവുകൾ പ്രസരിച്ചിരുന്ന ഒരു ബീജമാണ് ഞാനായി ജനിക്കുന്നത്. അത് എൻ്റെ അച്ഛനെ പരിചരിച്ച് ഭരണത്തിൻ്റെ ഇടനാഴികയിലിരുന്ന് ആഹാരമുണ്ടാക്കി കൊടുക്കുകയും ഭരണത്തിൻ്റെ ഇടനാഴികകളിൽ നിശബ്ദം നീങ്ങുകയും ചെയ്ത് ഭരിക്കാൻ വെമ്പൽ കൊള്ളുകയും ഭരിക്കുന്ന അച്ഛനെ നിയന്ത്രിക്കുകയും ചെയ്ത ഒരടുക്കളയിലെ മാതാവിൻ്റെ അണ്ടത്തിൽ നിന്നാണ് ഞാൻ ജനിക്കുന്നത്. എനിക്ക് ജന്മന ഭരണത്തിൻ്റെ പ്രവാഹ നിത്യതയുണ്ട്. ആധുനിക ശാസ്ത്രവും ജനിതക വിജ്ഞാന ശാഖകളും ഒക്കെ സാമൂഹ്യ ചരിത്രത്തിൻ്റെ ഇടനാഴികകളിൽ ചതച്ചരയ്ക്കപ്പെടുന്നില്ലെങ്കിൽ പിതാവിൻ്റെ വികാരങ്ങളും അന്തസത്തകളും പുത്രനിലുണ്ടാവണം. അല്ലെങ്കിൽ പാരമ്പര്യത്തെക്കുറിച്ചുള്ള ആധുനികവാദികളുടെ പ്രലോഭനങ്ങൾ അശാസ്ത്രീയങ്ങളാണ്. ശരിയാണ് സ്വാമിജി. പലപ്പോഴും ഞാൻ അച്ഛനിൽ നിന്ന് സ്വീകരിക്കുന്നത് അച്ഛൻ്റെ നന്മകളും അച്ഛൻ്റെ ഭരണ നൈപുണ്യവും ഒക്കെയാകാം, അച്ഛന് പൂർത്തീകരിക്കാൻ കഴിയാത്ത വൈയക്തിക അഭിലാഷങ്ങളുടെ ഉത്തമ ഭരണാധികാരിയായി ലോകത്തെ ബോധ്യപ്പെടുത്താൻ നെട്ടോട്ടം നടത്തിയപ്പോൾ പൂർത്തീകരിക്കാനാവാത്ത അഭിലാഷങ്ങളുടെ ക്രമഭംഗങ്ങളുമാകാം ഞാൻ എൻ്റെ ജനിതകത്തിൽ സ്വീകരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നാളെ ഞാൻ ദുഷ്ടനായൊരു ഭരണാധികാരിയായി തന്നെ രംഗപ്രവേശം ചെയ്യും, ഉത്തമനായ അച്ഛൻ്റെ മകനായി. മനസ്സിലായി സ്വാമിജി. അതിൻ്റെ തെരഞ്ഞെടുപ്പ് അറിയേണ്ടതും ആ ജനിതക വൃക്ഷത്തിൽ നിന്ന്, ആ വംശവൃക്ഷത്തിൽ നിന്ന് ഉത്തമനായവനെ അവരോധിക്കേണ്ടതും ജനതയുടെയും ആചാര്യൻ്റെയും അധികാരവുമാണ്. അവന് വിദ്യാഭ്യാസം നൽകുന്ന ശിക്ഷകൻ, രാജാവിൻ്റെ പുത്രനും ശിക്ഷകൻ ശിക്ഷ നൽകുന്നുണ്ട്. ആ പുത്രന്മാരുടെ കൂട്ടത്തിൽ നിന്ന് വംശവൃക്ഷത്തിലെ ഏത് കണ്ണിയാണ് ജനജീവിതത്തിൻ്റെ മൗലിക മൂല്യങ്ങളെ ഉൾക്കൊള്ളുന്നതെന്ന് തിരിച്ചറിഞ്ഞ് ഒരു വ്യക്തിയെ അവരോധിക്കുവാൻ ശിക്ഷകന് കഴിവുണ്ടായിരിക്കുകയും ശിക്ഷക പാരമ്പര്യം അഭങ്കുരം പ്രവാഹനിത്യതയിൽ തുടരുകയും രാജപാരമ്പര്യം അഭങ്കുരം പ്രവാഹനിത്യതയിൽ തുടരുകയും ചെയ്യുമെങ്കിൽ ജനാധിപത്യ മൂല്യങ്ങളെ ഏറ്റവും മനോഹരമായി ജനതയ്ക്ക് നൽകിയിട്ടുള്ളത് രാജഭരണത്തിൻ്റെ ഈറ്റില്ലങ്ങളിൽ വെച്ച് തന്നെയാണ്. ജനാധിപത്യം കൊട്ടിഘോഷിക്കുന്ന ഒരു വർത്തമാനകാലത്ത് ഒരു രാജഭരണത്തിലേക്കുള്ള തിരിച്ചുപോക്കാണ് ഞാൻ അതിനല്ല പറഞ്ഞത്. അതിൽ നിന്ന് പഠിക്കാൻ ഒട്ടേറെ പാഠമുണ്ട്. കഴിഞ്ഞു പോയതെല്ലാം
മനസ്സിലായി സ്വാമിജി, മനസ്സിലായി. നിങ്ങളുടെ ശാസ്ത്രീയവും സാമൂഹികവുമായ വികാസത്തെ വെച്ചുകൊണ്ട് രാജഭരണങ്ങളെ അപഗ്രഥിക്കുകയല്ലാതെ ജനജീവിതത്തെ വികാരം കൊള്ളിക്കുവാൻ വേണ്ടി ഇതിനു മുമ്പ് ഭരിച്ച പൂർവികരെ മുഴുവൻ നിന്ദിച്ചുകൊണ്ട് ഒരു പുതിയ സംവിധാനം ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നുവെന്ന് പറയുന്ന ബുദ്ധിജീവികൾ കപടന്മാരും കള്ളന്മാരും ദേശസ്നേഹമില്ലാത്തവരും മനുഷ്യ നന്മയെ അംഗീകരിക്കാത്തവരുമാണെന്ന് മാത്രം പറയാനാണ് പറഞ്ഞത്. ഒരു പ്രവാഹ നിത്യയെ കട്ട് ചെയ്തുകൊണ്ട് ഒന്നും പൊതുവായി ചെയ്യാൻ പറ്റില്ല. ഈ ലോകത്ത് ഇതുവരെ ഭരണം നടത്തിയിരിക്കുന്ന എല്ലാ രാജാക്കന്മാരും ജനാധിപത്യ മൂല്യം അറിയാത്തവരാണെന്നും നീചന്മാരാണെന്നും ജനാധിപത്യം വന്നാൽ എല്ലാം ആയി എന്നും ജനതയെ തെറ്റിദ്ധരിപ്പിക്കുന്നത് കമ്പോളവൽക്കരണത്തിൻ്റെ ശക്തമായ വക്താക്കളാണ്. പിടിച്ചടക്കിയും ഭരിച്ചും നടന്ന ബ്രിട്ടീഷ് അധീശത്വത്തെ വാനോളം പുകഴ്ത്തിക്കൊണ്ടാണ് അതിലെ അവസാനത്തെ ഭരണാധികാരിയെ ഔട്ട്സോഴ്സ് ചെയ്ത് ഭരണാധികാരിയായി ഇരുത്തിക്കൊണ്ടാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ജനാധിപത്യ ചക്രം നമ്മൾ തിരിച്ചത്. അത് തിരിക്കുമ്പോൾ നാം ഏറ്റവും അധികം നിന്ദിച്ചത് നമ്മുടെ ജനിതകങ്ങൾക്ക് പിതാവായ നമ്മുടെ രാജ്യത്തെ അവിടം വരെയെങ്കിലും എത്തിച്ചു തന്ന ഇന്ന് നാം അനുഭവിക്കുന്ന സൗഭാഗ്യങ്ങളിൽ പലതും ഉണ്ടാക്കിയ ചിലപ്പോഴെങ്കിലും ലളിത ജീവിതം നയിച്ച രാജാക്കന്മാരുൾപ്പെടെയുള്ളവരെ മുഴുവനുമാണ് നിന്ദിച്ചത്. താൻ താങ്കൾക്ക് ലഭിച്ച ഭരണാധിപത്യത്തിലിരുന്ന് ഭരിക്കുകയും എന്തിന് സൈനിക ചെലവിന് പോലും പണം അനാവശ്യമായി ചെലവാക്കാതിരിക്കുകയും സൈനിക ചെലവിന് പണം കൂടുതലായി ബ്രിട്ടനെ പോലെ ചെലവഴിക്കാൻ തയ്യാറായിരുന്നു, കച്ചവട സംഘങ്ങളെ വാർത്തെടുക്കാൻ തയ്യാറായിരുന്നുവെങ്കിൽ ബ്രിട്ടന് ഈ കാണായ രാജ്യങ്ങളിലൊക്കെ കയറി പറ്റുമ്പോൾ ഒട്ടേറെ രക്തപ്പുഴ ഒഴുക്കേണ്ടി വരുമായിരുന്നു. മൗലികമായ മനുഷ്യമൂല്യത്തിലെ കരുണയും നന്മയും അഹിംസയും വാഴ്ത്തപ്പെടുന്നുവെങ്കിൽ ഹിംസാത്മകമായി ബ്രിട്ടൻ പ്രവേശിക്കുമ്പോഴെല്ലാം ശക്തമായി ഏറ്റുമുട്ടാനുള്ള ഒരു സൈനിക നീക്കത്തിന് പോലും കഴിവില്ലാതെ സ്വന്തം രാജ്യത്തെ കൃഷിയിലും വ്യാവസായിക വൃത്തിയിലും ഉത്തേജിപ്പിക്കുവാനും ഒരു എതിർപ്പ് പുറത്തുനിന്ന് വരുമെന്ന് സ്വപ്നം കാണാതിരിക്കുവാനും കഴിഞ്ഞ ഭരണാധികാരികളെ നിന്ദിച്ചുകൊണ്ടാണ് ജനാധിപത്യ ഭാരതം ചരിത്രമെഴുതിയതും അധികാരമേറ്റെടുത്തതും വളർന്നതും വികസിച്ചതും. ചരിത്രത്തിനൊരിക്കലും നീതീകരിക്കാനാവാത്തതും മനഃശാസ്ത്രത്തിന് സമ്മതിച്ചു കൊടുക്കാൻ പറ്റാത്തതും മാനവികതയെ മാറ്റിമറിക്കുന്നതുമായ ഒരു വിദ്യാഭ്യാസ ക്രമത്തിലൂടെ മാത്രമാണ് ഈ ജനതയുടെ വിശ്വാസധാരയിലേക്ക് ചരിത്രത്തിൻ്റെ പശ്ചാത്ഭൂമിയെ നമ്മുടെ ബുദ്ധിജീവികളും സാഹിത്യകാരന്മാരും തള്ളിയിട്ടത്. ശരി പോലെ ശരിയാണ് സ്വാമിജി. ബ്രിട്ടനെയും ബ്രിട്ടന്റെ ഗുണങ്ങളെയും ബ്രിട്ടന്റെ വൈരനിര്യാതന ബുദ്ധിയെയും വാനോളം പുകഴ്ത്തിക്കൊണ്ട് ഈ നാട്ടിലെ നന്മകളിൽ പലതിനെയും കുത്തിമാന്തി എടുത്തുകൊണ്ടുപോയ വൈദേശിക ആധിപത്യത്തെ പ്രശംസിച്ചുകൊണ്ട് ഉള്ള ഒരു ദേശഭക്തി ഗാനം പോലുമാണ് നമ്മുടെ രാജ്യത്ത് നിന്ന് നിലനിൽക്കുന്നത്. ശരിയാണ് സ്വാമിജി. അപ്പോൾ എപ്പോഴും ഒരു ചരിത്രപരമായൊരു പ്രവാഹ നിത്യതയുണ്ട്. നാം ചരിത്രത്തിൽ ഭാരതത്തിൻ്റെ ഭരണത്തിൻ്റെ പ്രവാഹ നിത്യതയോ സംസ്കൃതിയുടെ പ്രവാഹ നിത്യതയോ നാം സ്വീകരിച്ചില്ല. ആ പ്രവാഹ നിത്യത അവകാശപ്പെടാവുന്ന ഒരു പ്രസ്ഥാനവും ഇന്ന് ഇന്ത്യയിലില്ല. പരസ്യ പലകകളിൽ വല്ലതും ഉണ്ടെങ്കിൽ അത് അബദ്ധ പഞ്ചാംഗങ്ങൾ മാത്രവുമാണ്. അപ്പോൾ
വർത്തമാന കാലഘട്ടത്തിൽ അറ്റുപോയൊരു പാരമ്പര്യത്തെ കച്ചവടത്തിനായി പിടിക്കാനല്ലാതെ ഒരു മുദ്രാവാക്യമായോ അവകാശവാദമായോ പിടിക്കാനല്ലാതെ വ്യക്തതയോടുകൂടി അതിനെ അറിഞ്ഞു നീങ്ങുവാൻ ഒരു പ്രസ്ഥാനത്തിനും ഇന്ന് കഴിയില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഒരു ചരിത്രമില്ലാത്ത തീർച്ചയായും, കാരണം നമ്മൾ പോകുന്നത് ബ്രിട്ടനെതിരായുള്ള സ്വാതന്ത്ര്യ സമരത്തിലാണ്. ഇന്ന് കാണുന്ന എല്ലാ ദേശീയ പ്രസ്ഥാനങ്ങളുടെയും ആദിമ നേതാക്കന്മാർ അതിലൂടെ വളർന്നു വന്നവരാണ്, അതിൻ്റെ നേതാക്കന്മാരാണ്. ദാർശനികമായൊരു തത്യയിൽ വെച്ചാണോ അവർ വഴിപിരിഞ്ഞത്, അതോ അവരുടെയൊക്കെ വഴിപിരിയലിൽ വൈയക്തികങ്ങളായ മോഹങ്ങളും സ്വപ്നങ്ങളും ഈർഷ്യകളും ഉണ്ടായിരുന്നുവോ? ഇന്ത്യൻ മണ്ണിൽ വ്യക്തിപരമായ മത്സരങ്ങളാണോ പുതിയ പുതിയ പ്രസ്ഥാനങ്ങൾക്ക് രൂപം നൽകിയത്? എപ്പോഴും ഒരു തരത്തിൽ ചിന്തിക്കുന്നതിനെതിരായി വേറൊരു തരത്തിലുള്ള ചിന്തയുണ്ടാവും. എപ്പോഴും ദ്വന്ദ്വം ജീവിതധാരയുടെ മുഖ്യാംശമാണെന്ന് സമ്മതിക്കാം. കച്ചവടക്കാർ എന്ന് പറഞ്ഞാൽ ഉപഭോക്താക്കളെന്ന അതിൻ്റെ ഒരു വിപരീത ദിശയുണ്ട്. ഇന്ത്യയിലെ കച്ചവടക്കാർ, വ്യവസായികൾ, വാണിജ്യ താല്പര്യങ്ങളുള്ളവർ, വ്യവസായവും വാണിജ്യവുമായി നീങ്ങുന്ന ആളുകൾ, അവർ വ്യാവസായിക താല്പര്യത്തിനും വാണിജ്യ താല്പര്യത്തിനും ഉതകുമാർ ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിൽ നിന്നുകൊണ്ട് മത്സരിക്കാൻ തയ്യാറാകുന്നു. ഉപഭോക്താക്കൾ കൂടിച്ചേർന്ന് ആ വാണിജ്യ താല്പര്യങ്ങൾ തൻ്റെ തലയ്ക്കുമേൽ വീഴാതിരിക്കാൻ ഒന്നിച്ചു നിന്നുകൊണ്ട് അടരാടുവാൻ അവരുടെ ഒരു ദർശനവും കൊണ്ടുവന്ന് ഉപഭോക്താക്കളെ സംരക്ഷിക്കാവുന്ന ഒരു മാനിഫെസ്റ്റോയും കൊണ്ടുവന്ന് അതിനെ നേരിടുന്നു. അപ്പോൾ രണ്ട് പാർട്ടിക്കേ സാധ്യതയുള്ളൂ. ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും ആരായാലും, ഒന്നുകിൽ അവൻ വാണിജ്യത്തിൻ്റെ താല്പര്യത്തിൽ അല്ലെങ്കിൽ അവൻ ഉപഭോക്താവിൻ്റെ താല്പര്യത്തിൽ. ഹിന്ദുവായ വണിക്കിനും ക്രിസ്ത്യനായ വണിക്കിനും ഇസ്ലാമായ വണിക്കിനും വണിക് ബോധത്തിൽ വ്യത്യാസമില്ല, മൗലികമായി വ്യത്യാസമില്ല. ഹിന്ദുവായൊരു കച്ചവടക്കാരൻ്റെ അടുക്കൽ ഹിന്ദുവായൊരു ഉപഭോക്താവ് എന്നാൽ അവർ രണ്ടുപേരും തമ്മിലുള്ള ഇടപാട് ഹിന്ദു എന്ന പൊതുസ്വഭാവത്തിലല്ല, കച്ചവടക്കാരനും ഉപഭോക്താവും തമ്മിലുള്ള മാനദണ്ഡത്തിൽ മാത്രമാണ്. ഹിന്ദുവായൊരു ഉപഭോക്താവിനെ ഹിന്ദുവായൊരു കച്ചവടക്കാരൻ പറ്റിച്ചാൽ ഹിന്ദുവിന് വേണ്ടി വാദിക്കുന്നവർ നിങ്ങൾ രണ്ടുപേരും ഹിന്ദുക്കളാണെന്ന് പറഞ്ഞ് യോജിപ്പിക്കാനൊന്നും പോയാൽ പറ്റില്ല, കോടതിയിൽ ചോദ്യം ചെയ്തേ പ്രശ്നം തീരുള്ളൂ. ക്രിസ്ത്യനായൊരു കച്ചവടക്കാരൻ ക്രിസ്ത്യനായൊരു ഉപഭോക്താവിനെ പറ്റിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും ഒരേ ആശയത്തിലുള്ളവരാണ്, പറ്റിച്ചത് ശരിയല്ല തിരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ മറ്റൊന്നും തിരിച്ചു കൊടുക്കുകയൊന്നുമില്ല, കോടതി പോയി കണ്ടോളാമെന്ന് പറയും. അവൻ്റെ വണി പാരമ്പര്യത്തിലേക്കോ ഇവൻ്റെ ഉപഭോക്തൃ പാരമ്പര്യത്തിലേക്കോ സ്ഥലത്തിരിക്കുന്ന അച്ഛനും പള്ളിയുമൊക്കെ ഇറങ്ങിച്ചെന്നേ പറ്റൂ. അത്യാവശ്യം വേണ്ടി വന്നാൽ പ്രസ്ഥാനത്തിലെ ആളുകളെ കൂടെ വിട്ട് നീ അങ്ങ് ക്ഷമിച്ചേക്കേ എന്ന് മറ്റവനോട് പറയുമോ? അത് ക്ഷമിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരല്പം ഭീഷണിപ്പെടുത്താൻ മറ്റവൻ്റെ കൂടെ കൂടുകയോ ചെയ്യല്ലാതെ വേറെ പണിയൊന്നും പറ്റുകയില്ല. അതുകൊണ്ട് രാജഭരണത്തിൻ്റെ വ്യവസ്ഥാപിത താല്പര്യങ്ങളിലേക്ക് വരുമ്പോൾ ഈശ്വരനും മതങ്ങളുമൊക്കെ നല്ലൊരളവ് വരെ അന്യമാണ്. ശരിയാണ് സ്വാമിജി. ദ്വൈതികളായ ഈശ്വരവിശ്വാസികൾ, അദ്വൈതികളായ ഈശ്വരവിശ്വാസികൾ എന്ന് രണ്ടായി മത്സരിക്കാം. മതേതര സ്വഭാവമുള്ള ഒരു രാജ്യത്ത് മതവും ഈശ്വരനും രാഷ്ട്രീയത്തിൽ ഐത്തമുള്ള സാധനം തന്നെയാണ് നമ്മുടെ ഭരണഘടന പ്രകാരം. അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. പഴയ കാലങ്ങളിൽ ഭരണകർത്താക്കളായ രാജാക്കന്മാർ അദ്വൈതികളായിട്ടുള്ളവരുണ്ടാവും, ബൗദ്ധന്മാരായിട്ടുള്ളവരുണ്ടാവും. ലോകമെമ്പാടും ഭരണത്തിൽ ദാർശനികമായി നിലനിന്നു പോന്നിട്ടുള്ള സിദ്ധാന്തങ്ങൾ എടുത്താൽ ഇന്നത്തെ പോലെ മതമെന്നും
രാഷ്ട്രീയമൊന്നും രണ്ടായിട്ട് ഭേദിക്കാൻ പറ്റുന്നതായിരുന്നില്ല. ബുദ്ധമതം ഭരണത്തിൻ്റെ സ്ഥിരാകേന്ദ്രങ്ങളിൽ ലോകമെമ്പാടും വളർന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. കാരണം ബുദ്ധമതത്തിനൊരു ദർശനം ഉണ്ടായിരുന്നു. അന്ന് ബുദ്ധമതം ഒരു മതപരമായ മതമല്ല, അതൊരു രാഷ്ട്രീയമായ ദർശനമാണ്. ഭരണത്തിലാണത് ചാരിതാർത്ഥ്യം നേടിയതും. ചരിത്രം അങ്ങനെയാണ് പറയുന്നത്. ഇപ്പോൾ മതം ശരിക്കും ഒരു രാഷ്ട്രതന്ത്രം കൂടിയാണ്. ഒരു കാലത്തെ രാഷ്ട്രതന്ത്രമാണ് ഇന്ന് മതങ്ങളായി ആരാധിക്കപ്പെടുന്നത്. നാളെ ആരാധിക്കാനുള്ളതാണ് ഇന്ന് രാഷ്ട്രതന്ത്രങ്ങളായി വെച്ചു വേവിച്ച് വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. അതിനെല്ലാം അതിൻ്റെതായ അപ്പസ്തോലന്മാരായ ദേവീദേവന്മാരുണ്ടാവുക സ്വാഭാവികമാണ്. നിങ്ങൾ തീർത്ഥങ്കരന്മാരെ എന്തിൻ്റെ പേരിലാണ് ആരാധിക്കുന്നത്? ഈശ്വര സാക്ഷാത്കാരം നേടിയതിൻ്റെ പേരിൽ മാത്രം? അതോ അവർ കൊണ്ടുവന്ന പുരോഗതിയുടെയും അവർ ജനജീവിതത്തിൽ കൊണ്ടുവന്ന ആദർശങ്ങളുടെയും പേരിലോ? അങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ നേരിട്ടും അല്ലെങ്കിൽ നേരിട്ടല്ലാതെയും ഭരണത്തിൻ്റെ ഇടനാഴികകളിൽ ഭരണകർത്താക്കളായി അവരിരുന്നു എന്നല്ലേ എൻ്റെ അർത്ഥം? നേരിട്ട് ഭരിച്ച ബൗദ്ധന്മാർ, അശോകൻ നേരിട്ട് ഭരിച്ച ബൗദ്ധന്മാരിൽ ഒരാളാണ്. അധികാരത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ദർശനത്തെ സ്വീകരിക്കേണ്ടി വന്ന ഒരാളല്ലേ സ്വാമിജി? ആയിക്കോട്ടെ, അധികാരത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിലാണെങ്കിൽ അതിനു മുമ്പ് അദ്ദേഹം ഭരിച്ചത് ഏതെങ്കിലും ഒരു ദർശനത്തിൻ്റെ വെളിച്ചത്തിലാണ്. അതെ, അതെ. ആ ദർശനം തെറ്റാണെന്ന് അദ്ദേഹത്തിന് തന്നെ തോന്നിപ്പിച്ച്, അദ്ദേഹത്തെ മതപരിവർത്തനം ചെയ്യിപ്പിച്ച് ബുദ്ധനാക്കി, ബുദ്ധമതത്തിൻ്റെ അനുയായിയാക്കി ഭരണചക്രം തിരിക്കാൻ കഴിഞ്ഞുവെങ്കിൽ ബുദ്ധമതത്തിന് രാഷ്ട്രീയത്തിന്മേലുള്ള സ്വാധീനം ശക്തമാണ്. ശക്തമാണ് സ്വാമിജി, ശക്തമാണ്. അതെ, അതൊരു രാജ്യത്തിനപ്പുറത്ത് വിവിധ രാജ്യങ്ങളുടെ രാഷ്ട്രീയ തന്ത്രങ്ങളിൽ ഇടപെടത്തക്ക രീതിയിൽ വികസിച്ച ഒരു ദർശനം കൂടിയാണ്. തീർച്ചയായും. സിംഹള രാജ്യത്തേക്ക് പോയ പ്രതിനിധികളെ നോക്കുക. മതമതിൻ്റെ ആദർശങ്ങളെ ഭരണാധികാരിയുടെ ഉള്ളറകളിലേക്ക് കടത്തിവിടുകയും അവൻ നിലവിൽ സൂക്ഷിക്കുന്ന മതമല്ലെങ്കിൽ ദർശനം പോരായ്മകളുള്ളതാണെന്ന് തിരിച്ചറിയുകയും അവൻ്റെ അധികാരം തുടരുവാൻ ഏറ്റവും നല്ലത് ഈ ദർശനത്തോട് ചേരുന്നതാണെന്ന് തോന്നുകയും ചെയ്യുന്ന ഒരിടവേളയിൽ വെച്ച് ഭരണചക്രം തിരിയുകയും മാറിമറിയുകയും ചെയ്യുമ്പോൾ ലോകാരംഭം മുതലുള്ള ചരിത്രം നാം എടുത്താൽ ദർശനങ്ങളായിരുന്നു. ഒട്ടേറെ ദർശനങ്ങൾ മതങ്ങളായി വളരുകയും രാജ്യത്തിൻ്റെയും ജനതയുടെയും ചരിത്രത്തെ മാറ്റിമറിക്കുകയും ഭരിക്കുകയും ചെയ്തിട്ടുണ്ട്. അവയിലെ അന്തസത്തകളെ മുഴുവൻ മാറ്റിവെച്ചുകൊണ്ട് ഒരു പുതിയ ദർശനം ഉണ്ടാകാനും പോകുന്നില്ല. ഏതൊരു പാർട്ടി നിങ്ങൾ രൂപീകരിച്ചാലും, ഏതൊരു ദർശനം നിങ്ങൾ രൂപീകരിച്ചാലും, ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കാൻ പൊതുവായൊരു സാധനം നിങ്ങൾക്ക് വേണം. അത് നിങ്ങൾ അനുഭവസ്ഥനും നിങ്ങൾ അന്തർമുഖനും നിങ്ങളിരുന്ന് കണ്ടെത്തുവാൻ കഴിവില്ലാത്തവനുമാണെങ്കിൽ എവിടെ നിന്നെങ്കിലും ഔട്ട്സോഴ്സ് ചെയ്ത ഒരു ആശയമേ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റൂ. അവിടെയാണ് രാഷ്ട്രീയത്തിൻ്റെ ഔട്ട്സോഴ്സിങ്ങിൻ്റെ ശക്തി. ശരിയാണ് സ്വാമിജി. വ്യാസനിൽ നിന്ന് വസിഷ്ഠനിൽ നിന്ന് അത്രിയിൽ നിന്ന് പുലഹനിൽ നിന്ന് പുലസ്ത്യനിൽ നിന്ന് വിശ്വാമിത്രനിൽ നിന്ന് ഇവരുടെയൊക്കെ ദർശനങ്ങൾ വ്യത്യസ്ത ദർശനങ്ങളാണ്, ഒന്നല്ല. പരസ്പരം വ്യത്യസ്തങ്ങളായ ഒട്ടേറെ ദർശനങ്ങളുടെ ആഗരമാണ് നൂറ്റാണ്ടുകളോളം ചരിത്രമുള്ള ഒരു രാജ്യത്തിൻ്റെ ദർശനങ്ങളെല്ലാം. സുശ്രുതൻ്റെ ആയുർവേദ ദർശനവും ചരകൻ്റെ ആയുർവേദ ദർശനവും തമ്മിൽ ഈഷദ്ഭേദം വരുന്നത് ഭരണത്തിൻ്റെ രംഗവേദിയിൽ അത് പാകപ്പെടുത്തിയെടുത്തതിൻ്റെ വ്യത്യാസം കൊണ്ടാണ്. മനസ്സിലായി സ്വാമിജി. അധികാര കേന്ദ്രവുമായി ബന്ധപ്പെടുമ്പോൾ ദർശനങ്ങൾ തന്നെ മാറി. ദർശനങ്ങൾക്ക് ഈഷദ്ഭേദങ്ങൾ ഉണ്ടാക്കേണ്ടത് അനിവാര്യമായി തീരും. സുശ്രുതൻ്റെ മോറൽസ്, അവ ആ കാലഘട്ടത്തിനനുസൃതമായി ആ കാലഘട്ടത്തിലെ ഭരണാധികാരിയിൽ
രൂപാന്തരപ്പെടുത്തി പാകപ്പെടുത്തി എടുത്തിയ ഒന്നാണ്. അതിന്ന് വീണ്ടും നമ്മളെടുത്ത് സ്വീകരിക്കാൻ പോകുന്ന സമയത്ത് ഇന്നത്തെ കാലഘട്ടത്തിനും ഇന്നത്തെ രീതിക്കും ഇന്നത്തെ ജീവിതത്തിനും ഇന്നത്തെ ജീവവായുവിനും അനുസരിച്ച് രൂപാന്തരപ്പെടുത്തിയേ പറ്റൂ. ഇല്ലെങ്കിൽ ജനജീവിതത്തിൽ നിലനിൽക്കില്ല. അപ്പോൾ ഇന്ന് വരുന്ന ഒരാൾ പ്രാചീന ഭാരതത്തിൻ്റെ ഇന്ന ദർശനത്തെ, ചർവാകൻ്റെ ദർശനമുണ്ട്, മനസ്സിലായി സ്വാമി, അത് ബൃഹസ്പതി പൂർവപക്ഷമായി വെച്ചിരിക്കുന്ന, അല്ല ചർവാകൻ എന്നൊരാൾ ജീവിച്ചിരുന്നിട്ടില്ല, ചാരുവാക്കെന്ന അതിൻ്റെ അർത്ഥം, ബുദ്ധിജീവിയുടെ സങ്കല്പത്തിൻ്റെ പൂർവപക്ഷത്തിലൊരു വ്യക്തി എപ്പോഴുമുണ്ട്, യുക്തിവാദിയായി. ബുദ്ധിമാന്മാർ എപ്പോഴും അവരുടെ ദർശനം സ്ഥാപിക്കാൻ, എതിരാളിയെ നിഷ്പ്രഭമാക്കുന്നത് എതിരാളിക്ക് വരാവുന്ന ആശയങ്ങളെ മുൻകൂട്ടി വെച്ച് അതിനെ എതിർത്തുകൊണ്ടാണ്. അങ്ങനെ എതിർത്ത ദർശനങ്ങളുടെ ഒരു വലിയ പതിപ്പാണ് ചർവാകം എന്ന് പറയുന്നത്. എന്തായാലും അതൊരു ചർവാകൻ എന്ന വ്യക്തിയെ സാമൂഹികമായി സൃഷ്ടിക്കാൻ വരെ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിനി ഇല്ലെന്ന് പറയണ്ട. ശരി സ്വാമി, അങ്ങനൊരു വ്യക്തിയുണ്ട് തന്നെ ഇരിക്കട്ടെ. അയാളുടെ ഒരു ദർശനമുണ്ട്, അതും പൗരാണിക ഭാരതീയ ദർശനം തന്നെയാണ്. സാങ്ഖ്യത്തിൻ്റെ മൗലിക ദർശനങ്ങളോട് വേദാന്തം വിയോജിക്കുന്നുണ്ട്. ബൗദ്ധിക ദർശനങ്ങളോട് അദ്വൈതികൾ വിയോജിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ സമന്വയമുണ്ട് എന്ന് ഉടനെ അങ്ങ് തീരുമാനിക്കരുത്. ഇവരൊക്കെ ഒന്നിച്ചിരിക്കുമെന്ന് തീരുമാനിക്കരുത്. ആ ദർശനത്തിൽ ഞാൻ നിലകൊള്ളുമ്പോൾ, രണ്ടാമത്തെ ദർശനത്തിൽ ഞാൻ നിലകൊള്ളുമ്പോൾ, ആദ്യത്തെ ദർശനം എൻ്റെ ദർശനത്തിൻ്റെ പൂർവപക്ഷമോ രണ്ടാമത്തത് എൻ്റെ ദർശനത്തിൻ്റെ പൂർവപക്ഷവും രണ്ടാമത്തത് ഉത്തരപക്ഷമോ ആയി മാറും. മനസ്സിലായില്ല? മനസ്സിലായി സ്വാമി. ഇത്ര സങ്കീർണമായി രംഗം.